ഹലോ, എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചിക്കൻ മന്തിയാണ്. അപ്പൊ ഞാൻ ചിക്കൻ മന്തിനെ പറ്റിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നെന്ന് കണ്ടു നോക്കാം. അപ്പൊ ഇതേ ചിക്കൻ മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ സാധനങ്ങളൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. 800 ഗ്രാമുള്ള ഒരു ചിക്കൻ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് 4 പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകുക. എന്നിട്ട് അതിന്റെ വെള്ളം ഒരു തുണിയോ ടിഷ്യോ വെച്ചിട്ട് നന്നായിട്ട് തുടച്ചു മാറ്റുക. പിന്നെ വേണ്ടത് 1 കപ്പ് കാപ്സിക്കം ആണ്. അത് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ടതാണ്. പിന്നെ പുതിന ഇല, മല്ലിയിലയാണ്, അതും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതാണ്. മല്ലിയില 3 ടേബിൾ സ്പൂൺ, പുതിന ഇല 2 ടേബിൾ സ്പൂൺ. പിന്നെ വേണ്ടത് ചിക്കൻ സ്റ്റോക്ക് ആണ്. ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. ദേ ഇതാണ് ഇതിന്റെ ബോക്സ്. ഈ ഒരു ബോക്സിൽ 2 ക്യൂബ്സ് ഉണ്ടാവും. അപ്പോ അത് 2 ക്യൂബ്സും പിന്നെ അതിന്റെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതേ വെളുത്തുള്ളി ചതച്ചതാണ്, 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതേ ചെറിയ ജീരകമുള്ളി, നമ്മൾ കറിയിലൊക്കെ ഇടുന്ന അതാണ്, അത് പൊടിച്ചതാണ്, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് സൺഫ്ലവർ ഓയിൽ ആണ്, 100 ml/കപ്പ്, 1 കപ്പ്. പിന്നെ വേണ്ടത് കുരുമുളക് പൊടിയാണ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. അപ്പൊ ഞാൻ ഈ പറഞ്ഞ മസാലകളൊക്കെ ഇപ്പൊ ഈ ചിക്കൻ്റെ അകത്ത് തേച്ച് വെക്കണം. അപ്പൊ 45 മിനിറ്റ് എങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പൊ ഇത് ചിക്കൻ വേവിക്കുന്ന അതേ പാത്രത്തിൽ തന്നെയാണ് ഞാൻ ഇതിന്റെ മസാലയും പെരക്കി വെക്കുന്നത്. അപ്പൊ ഇന്ന് നമുക്ക് ഈ ചിക്കൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം. എന്നിട്ട് ഈ ചിക്കൻ ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുത്തുകൊടുക്കുക. അപ്പോൾ അതിന്റെ ഉള്ളിലേക്കൊക്കെ മസാല നന്നായിട്ട് പിടിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടുകൊടുക്കുക. പിന്നെ നമ്മൾ എടുത്തു വെച്ചല്ലോ ചെറിയ ജീരകത്തിന്റെ പൊടി, 1/2 ടീസ്പൂൺ അത് ഇട്ടുകൊടുക്കുക. പിന്നെ മല്ലിയില, പുതിന ഇല ചെറുതായിട്ട് അരിഞ്ഞത് അത് ഇട്ടുകൊടുക്കുക. പിന്നെ ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത് 1 കപ്പ്. പിന്നെ വെളുത്തുള്ളി ചതച്ചത് 1 ടീസ്പൂൺ. പിന്നെ നമ്മൾ എടുത്തു വെച്ചല്ലോ ചിക്കൻ സ്റ്റോക്ക്, അത് കൈ വെച്ചിട്ട് ഇങ്ങനെ പൊടിച്ചിട്ട് ഇട്ടുകൊടുക്കുക. പിന്നെ ഇതേ 100 ml/കപ്പിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് ഇതിലേക്ക് ഉപ്പ് ഇടേണ്ട ആവശ്യമില്ല. നമ്മൾ ചിക്കൻ സ്റ്റോക്ക് ഇട്ടുകൊടുത്തല്ലോ, അതിൽ തന്നെ അത്യാവശ്യം നല്ല ഉപ്പുണ്ടാവും. അപ്പോൾ നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അഥവാ നിങ്ങൾക്ക് ഉപ്പ് കുറവാന്ന് തോന്നുകയാണെങ്കിൽ ചെറിയ കഷ്ണം കൂടെ ചിക്കൻ സ്റ്റോക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ റെഡ് കളറും കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അപ്പൊ ഇതൊരു 45 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. പിന്നെ ഇതേ മന്തി ആക്കാനുള്ള റൈസിനുള്ള അരിയാണ്, ബസ്മതി റൈസ്, മന്തി റൈസ് എന്ന് പറഞ്ഞിട്ട് സെല്ല റൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. ഇത് നന്നായിട്ട് കഴുകിയിട്ട് വെള്ളത്തിലും 45 മിനിറ്റ് ഇതും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. ഇതേ ഇപ്പൊ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 45 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ചിക്കൻ ഉണ്ടാക്കി തുടങ്ങാം. അപ്പൊ ഇതേ ചിക്കൻ ഇപ്പൊ ഞാൻ ഫ്രിഡ്ജിലാണ് വെച്ചിട്ടുണ്ടായത്. അപ്പൊ നല്ല തണുപ്പുണ്ട്. അപ്പോ ഇപ്പം നമ്മൾ അടുപ്പ് കത്തിക്കുമ്പോൾ ഫുൾ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക. എന്നിട്ട് ചിക്കൻ തിരിച്ചും മറച്ചു വിട്ടിട്ട് വേവിച്ചെടുക്കുക. അപ്പൊ ഇത് റൈസ് ഉണ്ടാക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോ റൈസ് ഞാൻ വേവിച്ചിട്ട് ഒരു അരിപ്പയിൽ വെച്ച് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുക. അപ്പൊ കൂടുതൽ വെള്ളം വെക്കണം. അപ്പൊ ഇത് ഡ്രൈ ലെമൺ ആണ്, നമ്മുടെ സാധാരണ ചെറുനാരങ്ങയില്ലേ, അത് ഡ്രൈ ആയിട്ട് അത് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. മന്തിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ ഡ്രൈ ലെമൺ ആണ്. അതും വേണം. അതൊരു ലെമൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലീവ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതേ ഒരു ചെറിയ കഷ്ണം പട്ട, പിന്നെ ഗ്രാമ്പൂ, പിന്നെ വേണ്ടത് കുരുമുളകാണ്, മുഴുവനായിട്ടുള്ള കുരുമുളകില്ലേ, അത് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക, 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ. ആ റൈസ് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. പിന്നെ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പൊ ഈ സമയത്ത് വെള്ളത്തിന്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കുക. അപ്പൊ ഇടയ്ക്ക് ഈ സമയത്ത് ചിക്കൻ ഓപ്പൺ ആക്കിയിട്ട് അതൊന്ന് തിരിച്ചും മറിച്ച് ഇട്ട് കൊടുക്കണം. പിന്നെ അത് അടിക്ക് പിടിച്ചോം, അത് മറന്നു പോകരുത്. നമ്മൾ ഈ ചിക്കൻ വേവുന്ന സമയത്ത് നമ്മൾ ഇട്ടുകൊടുത്ത ക്യാപ്സിക്കം, മല്ലിയില അതൊക്കെ വെന്തടിഞ്ഞിട്ട് പിന്നെ അത് റൈസിലൊന്നും കാണാനൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ ഈ ഇതുണ്ടല്ലോ ക്യാപ്സിക്കം, അത് ഇട്ടുകൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും റൈസിന്. അതിനു വേണ്ടിയിട്ടാണ് ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തത്. പിന്നെ ഇതേ ഞാൻ റൈസ് കഴുകിയിട്ട് ഒരു അരിപ്പയിൽ ഊറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട്.
വെള്ളം തിളച്ച് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. അപ്പൊ അതിന്റെ വെള്ളത്തിന്റെ ഉപ്പ് നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഇട്ട് കൊടുക്കുക കുറച്ച്. പിന്നെ നമുക്കിത് ചിക്കൻ്റെ അകത്ത് ആ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അതിലൊരു 3 ടേബിൾ സ്പൂൺ എണ്ണ മാറ്റി വെക്കുക. നമുക്ക് ദം ചെയ്യുന്ന സമയത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാനാണ്. ഇതേ എൻ്റെ ചോറ് വെന്തിട്ടുണ്ട്. ഞാനിത് അരിപ്പയിൽ വെച്ച് ഊറ്റിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ചിക്കനും ഈ സമയത്ത് വെന്തിട്ടുണ്ട്. അപ്പൊ ഈ ചോറ് ചൂടോടെ നമുക്ക് ഈ ചിക്കൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പൊ നിങ്ങൾ ചിക്കനും റൈസും ഉണ്ടാക്കുന്ന സമയത്ത് ആ ഒരു ഇത് വെച്ചിട്ട് ഉണ്ടാക്കണം. അതായത് ചിക്കൻ വേവുന്ന സമയത്തിന് ചോറ് വെന്ത് കിട്ടണം. ഇതിന്റെ മുകളിലേക്ക് നമുക്ക് എടുത്ത് വെച്ച ഓയിൽ ഉണ്ടല്ലോ, അത് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ കുറച്ച് റെഡ് കളറും യെല്ലോ കളറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇത് യെല്ലോ കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ മുകളിൽ വീണ്ടും ചോറ് ഇടുക. പിന്നെ നമ്മൾ ആ ഓയിൽ കുറച്ചും കൂടി ഉള്ളത് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് കളർ ആഡ് ചെയ്യുക, റെഡ് കളറും യെല്ലോ കളറും. ഇതിന്റെ മുകളിലേക്ക് പച്ചമുളക് ഉണ്ടല്ലോ, മുഴുവനായിട്ടുള്ള പച്ചമുളക് വെച്ചു കൊടുക്കുക. ഇങ്ങനെ കുത്തി വെച്ചു കൊടുത്താൽ മതി. ഞാൻ 4 പച്ചമുളക് വെച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കരി വേണം നമുക്കിതിലേക്ക് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ആ കരിയുടെ പുക ആ റൈസിൽ നന്നായിട്ട് പിടിച്ചാൽ നല്ല മണമായിരിക്കും മന്തിക്ക്. അപ്പോൾ ഒരു കരി നന്നായിട്ട് കത്തിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തു. അപ്പം നല്ല പുക വന്ന് കണ്ടോ. ഇതിൻ്റെ മുകളിൽ ഒരു അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് ഒരു അടപ്പ് വെച്ച് അടക്കുക. എൻ്റെ കയ്യിൽ ഇപ്പോൾ അലൂമിനിയം ഫോയിൽ തീർന്നത് കൊണ്ടാണ്. അപ്പോഴാണ് ആ ശരിക്കും ആ പുകയൊക്കെ നന്നായിട്ട് അതിലേക്ക് പിടിക്കുക. അപ്പോൾ ഒരു 15 മിനിറ്റ് ദം ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക ഇത്. എന്നിട്ട് ഓഫാക്കുക. എന്നിട്ട് 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം ഇത് ഓപ്പൺ ചെയ്ത് നോക്കുക. അപ്പോഴാണ് ആ സ്മെല്ലൊക്കെ നന്നായിട്ട് അതിലേക്ക് വരിക. അപ്പൊ ഇതേ നമുക്ക് ഈ കരി എടുത്ത് മാറ്റാം. ഇതെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി കണ്ടോ റൈസ് ഒക്കെ കണ്ടോ, നല്ല വേറെ വേറെ നിൽക്കുന്ന ഇതുപോലെ കിട്ടണം നമുക്ക് റൈസ് നല്ല ഒട്ടിപ്പിടിക്കാതെ. അപ്പൊ നമുക്ക് ഇനി ഇതിലകത്ത് ചിക്കൻ എടുത്ത് മാറ്റാം. എന്നിട്ട് റൈസ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കാരണം താഴെയാണ് കൂടുതൽ മസാല ഉണ്ടാവുക. അപ്പൊ എല്ലാം കൂടെ മിക്സ് ആകുമ്പോഴാണ് ആ മസാലയുടെ ഫ്ലേവർ ഒക്കെ ശരിക്കും റൈസിൽ വരിക. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാനിത് 2.5 കപ്പ് 200 ml കപ്പിൽ 2.5 കപ്പ് റൈസാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. കണ്ടോ എന്റെ ചിക്കൻ മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാരും ഉണ്ടാക്കി നോക്കുക. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ചിക്കൻ മന്തി? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങൾ എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക. ചിലർ ഇതുവരെ ചിക്കൻ മന്തി കഴിച്ചിട്ടുണ്ടാവില്ല, അവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ താങ്ക് യു, ബൈ.